ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ലെമൺ പെപ്പർ ചിക്കൻ ഒന്ന് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്തിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ. നമുക്ക് ലെമൺ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. അതിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ അതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത പെപ്പറാണ് ഇട്ട് കൊടുക്കണത്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ വേണം. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. രണ്ട് ടേബിൾ സ്പൂൺ യോഗർട്ട് വേണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലോട്ട് തേച്ചു പിടിപ്പിക്കാം. കൈകൊണ്ട് തന്നെ തേച്ചു പിടിപ്പിച്ചോളൂ. ഞാൻ കുറച്ച് കറിവേപ്പിലി ഇതിലിട്ടിട്ടുണ്ട്, അത് പറയാൻ മറന്നാണ്. എന്നിട്ട് നമുക്ക് ഒരു 1/2 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലേ ഇതിൽ നന്നായി പിടിക്കുള്ളൂ. ഇതിവിടെ 1/2 മണിക്കൂറോളം ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ഞാൻ ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഞാൻ എടുത്തു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയില് ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കണം. ബട്ടർ ചേർത്താലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ചെറിയൊരു ക്യൂബ് ബട്ടർ ഞാൻ ഇതിലിടുന്നുണ്ട്. ഇതൊന്ന് മെൽട്ട് ആവട്ടെ. അപ്പൊ ഈ ബട്ടർ മെൽട്ട് ആയി, ഇതിലോട്ട് നമുക്ക് അല്പം ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പു, കുറച്ച് കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് കഴിയട്ടെ. അപ്പൊ ഇത് ചെറുതായി മൂത്തു. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഗ്ലിറ്റ് വരട്ടെ കേട്ടോ. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് കൂടുക തിരിച്ചും മറിച്ചു വിട്ടു കൊടുക്കണം. കണ്ടോ ഇതിന്റെ കളറ് ചേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെതെല്ലാം നമുക്ക് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെയും കൂടി ഫ്രൈ ആയി കഴിഞ്ഞാല് നമുക്ക് ഇതില് 1-2 ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതുണ്ട് കേട്ടോ. ഈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ, ലോ ഫ്ലെയിമിൽ തന്നെ, അല്ലെങ്കിൽ അത് വല്ലാതെയാവും, കരിഞ്ഞു പോവും. ഇതിലുപ്പും ചെറുനാരങ്ങയുടെ ടേസ്റ്റും കുരുമുളകിന്റെ ടേസ്റ്റും ഒക്കെ പിടിക്കണല്ലോ. ഞാൻ ഇതൊക്കെ മറിച്ചിട്ടു. ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ഇതിങ്ങനെ വിതറിക്കൊടുക്കാം. എന്ത് കുരുമുളക്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമില്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കേട്ടോ. ലെമണും പെപ്പറും ആ യോഗേർട്ടിന്റെ പുളിയും, അധികം പുളി ഉണ്ടാവില്ലല്ലോ യോഗേർട്ടിന്, ഉപ്പും ഒക്കെ ആയ മല്ലിയിലയും ഒക്കെ ആയ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് എന്തായാലും കമന്റ്സ് ഞങ്ങളോട് കമന്റ് ബോക്സ് കൂടെ ഒന്ന് അറിയിക്കണം. വളരെ എളുപ്പമാണല്ലോ സാധനം ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് ഇത് തുറന്നതിന് ശേഷം ഇതിൽ കുറച്ച് യോഗേർട്ട്, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം. ഇത് മെൽറ്റ് ആയിക്കോളും കേട്ടോ. എല്ലാ ഭാഗത്തും ആയിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഇനി ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേലെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി സ്പ്രെഡ് ചെയ്യണം. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാല് അത്രയും ഇട്ടതിന് ശേഷം ഉപ്പ് കുറവാകും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഇത്ര മതി ഉപ്പ്. ഉപ്പ് കൂടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇതിന്റെ മേലെ നമുക്ക്
ഒരു മൂന്ന് പച്ചമുളക് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കൊച്ചു ഗരം മസാല നമുക്ക് വെതറി കൊടുക്കണം. അത് ഈ പച്ചമുളക് ഒന്ന് വെന്തതിന് ശേഷം മതി. ഇത് കൊച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് മറച്ചിടണം. അപ്പൊ നമുക്ക് ഇതൊക്കെ ചെറുതായി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോഴാണ് ഈ യോഗയുടെ എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ കേട്ടോ. എപ്പോഴും പുളിയുള്ള തൈര് ഇതിന് ഉപയോഗിക്കരുത്. പിന്നെയും പറയാണ് പുളിയില്ലാത്ത തൈര്. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് നമ്മൾ കുക്ക് ചെയ്യണം. എന്നാലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. ആകെ 30 മിനിറ്റ് എടുക്കും ഇത് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. അത്ര മതി കേട്ടോ. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് മറച്ചിട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ആ ഫ്ലേവർ നമുക്ക് നന്നായി കിട്ടും. ഇത് ഉടയാതെ നോക്കണേ. ഉടയില്ല, കാരണം എന്താ വെച്ചാല് ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ടല്ലോ. എല്ലാ ഭാഗത്തേക്കും അതായിക്കോളും. ഭയങ്കര മണം കേട്ടോ അതിന്. ആ നാരങ്ങയുടെ മണം. ഓ, ഒരു 1.5 മണമാണപ്പ. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നമ്മളുടെ ലെമൺ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില തൂരി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ. ഇനി നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം.